നമസ്കാരം. 9-ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് യൂണിറ്റ് 2 വംശം എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. 1-ാമത്തെ ക്വസ്റ്റ്യൻ: എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം, ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പോ, ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാം എന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാകാം? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. 1-ാമത്തെ ക്വസ്റ്റ്യനാണ്, അതിൻ്റെ ആൻസർ പറയാം. അല്പം പോലും വിമ്മിട്ടം അനുഭവിക്കാതെ രാവും പകലും സന്ധ്യയും ഉശസ്സും വേർതിരിക്കാതെ അധ്വാനിക്കുന്ന ഒരു പ്രാണിവംശമാണ് ഉറുമ്പുകൾ എന്ന് എഴുത്തുകാരിക്ക് ബോധ്യമായി. വലിയ മഴക്കാലത്ത് സഹോദരരോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഈ തേങ്ങാനുറങ്ങും കരസ്ഥമാക്കി ഉറുമ്പ് യാത്രയാകുന്നത്. അധ്വാനശീലം, സൂക്ഷ്മത, കൃത്യനിഷ്ഠ തുടങ്ങിയവയ്ക്കെല്ലാം ആ ഉറുമ്പ് ഒരു പാഠം തന്നെയാണെന്ന് കവയിത്രിക്ക് തോന്നി. എണ്ണമിനുക്കമുള്ള, ഗൗരവമുള്ള, സൗകുമാര്യത തുള്ളിത്തുളുമ്പുന്ന ഉറുമ്പിൻ്റെ ജീവിതവൃത്തി മാതൃകയാക്കാമെന്ന് കവയിത്രിക്ക് തോന്നി. അധ്വാനശീലവും നാളേക്ക് കരുതി വയ്ക്കാനുള്ള മനസ്സുമാണ് ഉത്തമ ജീവിതത്തിന് വേണ്ടുന്നതെന്ന് ഉറുമ്പ് പഠിപ്പിച്ചു തരുന്നു. 2-ാമത്തെ ക്വസ്റ്റ്യൻ: രാവു പകൽ സന്ധ്യയിൽ ഉശസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചുപോകും, പാപമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പു, ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക. ഉറുമ്പുകളുടെ അധ്വാന മഹത്വവും കരുതൽ മനസ്സും എഴുത്തുകാരിക്ക് അവരോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ചു. എന്നല്ല, രാവും പകലും പ്രഭാതത്തിലും പ്രദോഷത്തിലും വിശ്രമമില്ലാത്ത അവരുടെ അധ്വാനം കണ്ട് എഴുത്തുകാരി അവറ്റയോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഠിനാധ്വാനം പെട്ടെന്ന് മരണത്തെ വിളിച്ചു വരുത്തും. ഇങ്ങനെ അധ്വാനിക്കുന്ന, ഭക്ഷണത്തിനു വേണ്ടി ക്ലേശം പേറുന്ന നിങ്ങളെ അടുക്കളയിൽ പാതാമ്പുറത്തു നിന്നും തൂത്തുകളയാനും തോന്നുന്നില്ല. ഇങ്ങനെ എഴുത്തുകാരി ഉറുമ്പിനോട് അനുതാപം കാണിക്കുകയാണ്. 3-ാമത്തെ ക്വസ്റ്റ്യൻ: ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാകും ചർച്ച ചെയ്യുക? ആൻസർ: അധ്വാനത്തിൻ്റെയും കരുതലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്തമമായ ഉദാഹരണമാണ് ഉറുമ്പുകളുടെ വംശം എന്നാണ് എഴുത്തുകാരി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. വിശേഷബുദ്ധിയുള്ള, തിരിച്ചറിവുള്ള മനുഷ്യന് ഒരിക്കലും സാധ്യമാവാത്ത ഒന്നാണ് ഇക്കാര്യമെന്നും ഭാഗ്യന്ദരേണ കവയിത്രി സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഉറുമ്പുകളോട് എഴുത്തുകാരിക്ക് സ്നേഹവും കരുണയും തോന്നിയത്. ഒരു നുള്ളു ചോറിൻ്റെ അംശത്തിനു വേണ്ടി കയറി വരുന്ന അവറ്റയെ തൂത്തെറിയുമ്പോൾ എത്ര മനുഷ്യർ ഇക്കാര്യം ആലോചിക്കുന്നു. 4-ാമത്തെ ക്വസ്റ്റ്യൻ: പേമഴക്കാലത്ത് സ്വാധുവാ മീത്തരി, സോദരർക്കൊത്ത് ആസ്വദിക്കുന്നല്ലു. വിജയലക്ഷ്മി: പദാർത്ഥനിരതൻ പ്രകൃതിജ ഭാവം പരസ്പരാകർഷം, പ്രാണീകുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം. പ്രേമസംഗീതം, ഉള്ളൂറസ് പരമേശ്വരയ്യർ. രണ്ടു കാവ്യഭാഗങ്ങളിലെയും ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മഹാകവി ഉള്ളൂരിൻ്റെ പ്രശസ്തമായ പ്രേമസംഗീതം കവിതയിലെ 2 വരികളാണ് പാഠഭാഗത്തെ വരികളുമായി താരതമ്യം ചെയ്യേണ്ടത്. പദാർത്ഥങ്ങളുടെ പ്രകൃതി സ്വഭാവമാണ് പരസ്പരം ആകർഷിക്കുക എന്നത്. അതുപോലെ തന്നെ പ്രാണിവർഗത്തിൻ്റെ ആത്മഗുണമാണ് പരസ്പരം സ്നേഹിക്കുക എന്നത്. കവിതയിൽ നോക്കുക, വളരെ ബുദ്ധിമുട്ടി ഉറുമ്പ് അടുക്കളയിൽ കടന്നു വന്ന് അല്പം തേങ്ങാനുറുക്ക് കടിച്ച് ജനൽ വഴി വേഗത്തിൽ കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടി? മഴക്കാലത്ത് പുറത്തിറങ്ങാനാവാതെ കൂട്ടിൽ കഴിയുമ്പോൾ സോദരരും ഒത്തിരുന്ന് കഴിക്കാനാണ് തേങ്ങാത്തരി കൊണ്ടുപോകുന്നത്. രണ്ട് കാവ്യഭാഗങ്ങളിലെയും ജീവിത ദർശനം ഒന്നു തന്നെയാണ്: സ്നേഹം, ശുദ്ധമായ വിശ്വസ്തമായ സ്നേഹം, സഹോദര സ്നേഹം. അതാണ് ഉറുമ്പിൻ്റെ ജീവിതത്തിലൂടെ എഴുത്തുകാരി ആവിഷ്കരിച്ചത്. 4-ാമത്തെ ക്വസ്റ്റ്യൻ: ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണികളാണ് ഉറുമ്പിൽ കവി കാണുന്നത് കണ്ടെത്തുക. മനോഹരമായ ഒരു ജീവിതം അധ്വാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിയാണ് ഉറുമ്പ്. തേങ്ങയുടെ ഒരു തരി അത് പൂവ് പോലെ എടുത്തുയർത്തുന്നു. ആ നടത്ത തന്നെ ഒരു നൃത്തഭംഗിയുണ്ട്, താളഭംഗിയുണ്ട്. എണ്ണമിനുങ്ങുന്ന മുഖമാണ് ഉറുമ്പിൻ്റേത്. എണ്ണക്കറുപ്പ് എന്ന് കറുപ്പിൻ്റെ അഴകിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഉറുമ്പിൻ്റെ അഴക് എണ്ണക്കറുപ്പാണ്. ഇതെല്ലാം ഉറുമ്പിൻ്റെ നൈപുണികളാണ്. പിന്നെ അധ്വാനവും, അതും ജീവിത നൈപുണിയാണ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ: പാദകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി,
ഈ വരികളിൽ തെളിയുന്ന കാവ്യഭംഗി വ്യക്തമാക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ പറയാം. കവിത ആവിഷ്കാര ഭംഗിയിൽ ശ്രേഷ്ഠമാകുമ്പോഴാണ് വായനാസുഖം ലഭിക്കുന്നത്. ഈ ആവിഷ്കാര ഭംഗിയാണ് കാവ്യഭംഗി എന്നും പറയുന്നത്. വാക്കർത്ഥം പറയാതെ തന്നെ ആശയചാരുത ആസ്വാദകന്റെ ഉള്ളിൽ തെളിയുമ്പോഴാണ് കാവ്യഭംഗി പ്രകടമാകുക. വാക്കുകളുടെ ചേർച്ച, അക്ഷരങ്ങളുടെ ആവർത്തനം, ആശയത്തിൽ ക്ലിഷ്ടതയില്ലാത്ത അവസ്ഥ, ഇതൊക്കെ കാവ്യഭംഗി വർദ്ധിപ്പിക്കും. വരികളിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ലളിതമാണ്, വ്യക്തമാണ്, ആശയസ്പഷ്ടമാണ്. ഇതുപോലുള്ള വരികൾ കവിതയിൽ ഇനിയുമുണ്ട്. പേമിഴക്കാലത്തു സ്വാദുവാമീത്തരി, സോദരർക്കൊത്താസ്വദിക്ക നല്ലൂ, ദാരുവിൽ നിന്ന് പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ചിതാ നോക്കി നിൽപ്പൂ. ഈ കവിതയിലെ മിക്ക വരികളും ആശയഭംഗിയും കാവ്യഭംഗിയുമുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആകെ തിരക്കിട്ടകത്തേക്ക് പോവുകയാണ് ഉറുമ്പ്. ഏതു വഴിക്കാണ് തിരക്കിട്ട് വന്നത്? ലഘു കുറിപ്പെഴുതുക. അടുക്കളയിൽ നിന്നും കിട്ടിയ തേങ്ങാത്തൊത്തുമായി ഉറുമ്പ് ജനൽ വഴി മുറ്റത്തു വന്നു. പൂവാങ്കുരുനില കാടു ചുറ്റി വേഗത്തിൽ വെള്ളാരംകല്ലിൻ്റെ ചുവട്ടിലെത്തി. ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളാരംകല്ല് ഒരു മല തന്നെയാണ്. അതിൻ്റെ ചുവട്ടിലൂടെ കീഴാനെല്ലിയുടെ ചുവട്ടിൽ വന്നു. മുക്കുറ്റി പൂത്തു നിൽക്കുന്ന മൂലയിൽ ചെന്നിട്ട് വേഗം അത് വാസസ്ഥലത്തേക്ക് പോയി. അടുത്ത ക്വസ്റ്റ്യൻ. ഉറുമ്പിൻ്റെ ഇടുപ്പ് ഇത്രയും ഒതുങ്ങി മനോഹരമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് കവി കണ്ടെത്തുന്നത്? സൂചനകൾ നൽകി കുറിപ്പെഴുതാനാണ്. ആൻസർ: ഉറുമ്പ് സൗന്ദര്യറാണിയാണ്. എണ്ണമിനുങ്ങുന്ന മുഖം, എള്ളുടൽ, ഇടുപ്പാകട്ടെ നല്ല ഒതുക്കമുള്ളതും. ഇങ്ങനെ വരാൻ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അധ്വാനശീലം തന്നെ, മറ്റൊന്ന് നന്നായിട്ടുള്ള നൃത്തവും. ഉറുമ്പിൻ്റെ യാത്ര സദാസമയവും താളബോധത്തോടെയുള്ള നൃത്തമാണെന്നാണ് കവിഭാവന. പിന്നെ അധ്വാനം. അധ്വാനിക്കുന്നവരുടെ ശരീരത്തിൽ ദുർമേധസ് കാണത്തില്ലല്ലോ. ഇതെല്ലാം കൊണ്ടാണ് ഉറുമ്പിൻ്റെ ഉടുപ്പിന് ഇത്ര സൗന്ദര്യം ഉള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.